ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സൗമ്യ അജിൻ ഇന്ന് ബയോ കെമിസ്ട്രിയിലെ വിറ്റമിൻസ് എന്ന ടോപ്പിക്കാണ് വിറ്റമിൻസ് ആർ ഓർഗാനിക് കോമ്പോണ്ട്സ് ലിക്വിഡ് ഇൻ സ്മോൾ എമൗണ്ട് ഇൻ ഡയറ്റ് ടു മെയിൻറ്റെയിൻ നോർമൽ മെറ്റബോളിക് ഫങ്ഷൻ നമ്മുടെ മെറ്റബോളിസത്തിന് ആവശ്യമായിട്ടുള്ള ഓർഗാനിക് കോമ്പോണ്ട്സ് ആണ് വിറ്റമിൻസ് ഈ വിറ്റമിൻസ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ ബേഡ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നവയാണ് ഓൾ കോമൺ ഫുഡ് സ്റ്റെപ്പ് കണ്ടെയ്ൻ മോർ ദാൻ വൺ വിറ്റമിൻ വിറ്റമിൻസ് ആർ നോൺ ആൻറ്റിജെനിക് ആൻഡ് വിറ്റമിൻസ് ആർ എഫക്റ്റീവ് വെൻ ടേക്ക് ഇറ്റ് ഓറലി അതായത് നമുക്കിത് മിക്ക വിറ്റമിൻസും ആൻറ്റി ഓക്സിഡൻറ്റ് ടൈപ്പ് ആണ് അതുപോലെ എഫക്റ്റീവ് വെൻ ടേക്ക് ഓർലി നമ്മൾ ഡയറക്റ്റ് ഫുഡ് വഴി അത് കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് വിറ്റമിൻസ് പ്രയോജനപ്പെടുന്നത് അതേപോലെ ഓൾമോസ്റ്റ് എല്ലാ വിറ്റമിൻസും ബോഡിയിൽ സിന്തസൈസ് ചെയ്യുന്നതല്ല പുറത്തുനിന്ന് കിട്ടുന്നതാണ് പക്ഷേ വിറ്റമിൻ ബി കോംപ്ലക്സ് ആണെങ്കിൽ ബോഡിയിൽ സിന്തസൈസ് ചെയ്യുന്നുണ്ട് ദേ ക്യാരി ഔട്ട് വൈറ്റർ ഫംഗ്ഷൻസ് ആൻഡ് ഡു നോട്ട് പ്രൊവൈഡ് എനർജി അപ്പം മെറ്റബോൾസിൻ്റെ ഒക്കെ ആവശ്യമാണ് പക്ഷേ ഇവ എനർജിയൊന്നും നമുക്ക് തരുന്നില്ല പിന്നെ നോട്ട് സിന്തസൈസിൻ്റെ ബോഡി എക്സപ് വിറ്റമിൻ ബി കോംപ്ലക്സ് രണ്ട് ടൈപ്പ് ഉണ്ട് വാട്ടർ സോളബിളും ഫാറ്റ് സോളുബിളും അതിൽ ഫാറ്റ് സോളുബിളായിട്ടുള്ളവയാണ് എ ഡിഇ കെ വിറ്റമിൻ എ വിറ്റമിൻ ഡി വിറ്റമിൻ ഇ വിറ്റമിൻ കെ വാട്ടർ സോളുബിൾസിനകത്ത് വരുന്നതാണ് വിറ്റമിൻ സിയും ബി കോംപ്ലക്സും അതിൽ ഓരോന്നിനും പേര് പഠിച്ചു വെച്ചിരിക്കണം ബി വൺ തയമിനാണ് ബി ടു റൈബോഫ്ലാവിൻ ബി ത്രീ ന്യാസിൻ ബി ഫൈവ് പാൻറ്റോതനിക് ആസിഡ് ബി സിക്സ് പിറിഡോക്സിൻ ബി എയ്റ്റ് ബയോട്ടീൻ ബി നയൻ ഫോളിക് ആസിഡ് ബി ടോൾ സയോനോകൊബാലമേ ഇനി ആദ്യം ഫാറ്റ് സോളിവിൾ വിറ്റമിൻസ് നോക്കാം അതിൽ എ ഡി ഇ കെ എന്നിവയാണ് വരുന്നത് ആദ്യം വിറ്റമിൻ എ വിറ്റമിൻ എയുടെ മറ്റൊരു പേരാണ് റെറ്റിനോൾ അല്ലെങ്കിൽ വിറ്റമിൻ എ രണ്ട് രീതിയിൽ രണ്ട് ഫോമിലാണ് ഫുഡിൽ കാണപ്പെടുന്നത് അതായത് ആനിമൽ ഫുഡ്സിലാണെങ്കിൽ ഇത് റെറ്റിനോൾ ആണെന്നും പ്ലാന്റ് ഫുഡ്സിലാണെങ്കിൽ ബീറ്റാ കരോട്ടിൻ ആണെന്നും ഓർക്കണം ഈ കരോട്ടിൻ നമ്മൾ കഴിക്കുമ്പം ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട് ഈ കരോട്ടിൻ റെറ്റിനോളായിട്ട് കൺവെർട്ട് ചെയ്യപ്പെടും അങ്ങനെ കൺവെർട്ട് ചെയ്യുന്ന ഈ റെറ്റിനോൾ എന്ത് ചെയ്യും അബ്സോർബ് ചെയ്തിട്ട് ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കും ഈ വിറ്റമിൻ എ ആൻറ്റി ഇൻഫെക്റ്റീവ് വിറ്റമിൻ എന്നുകൂടി അറിയപ്പെടുന്നത് അതായത് നമുക്ക് ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാന് ഈ വിറ്റമിൻ അത്യാവശ്യമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ഡെവലപ്മെൻ്റ് ഓഫ് സ്കെൽറ്റ് ആൻഡ് സോഫ്റ്റ് ടിഷ്യൂസ് സ്കെൽറ്റ് എന്ന് വെച്ചാൽ ബോൺ റിലേറ്റായിട്ടുള്ളതും പിന്നെ സോഫ്റ്റ് ടിഷ്യൂസിനൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വിറ്റമിൻ എ വേണം ഇനി ഇതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നതെല്ലാം കണ്ണ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളായിരിക്കും അതായത് നൈറ്റ് ബ്ലൈൻഡ്നെസ് സീറോ താൽമ്യ ഇങ്ങനെയുള്ള അസുഖങ്ങളായിരിക്കും സീറോ താൽമിയ എന്ന് വെച്ചാലും കണ്ണ് സംബന്ധമായ രോഗമാണ് അതായത് കണ്ണിന് ഡ്രൈനെസ് പോലെയൊക്കെ വരുന്ന അങ്ങനെ ഒരു കണ്ടീഷനാണ് സീറോ താൽമിയ എന്ന് പറയുന്നത് നൈറ്റ് ബ്ലൈൻഡെ നിശാന്ത അതായത് ഡിം ലൈറ്റിൽ കാഴ്ചക്കുറവ് ഇവ കൂടാതെ കെരാറ്റോ മലേസിയ കോർണിയ സീറോസിസ് ബിറ്റോട്ട് സ്പോർട്സ് ഇങ്ങനെ പല അസുഖങ്ങൾ കണ്ണ് സംബന്ധമായിട്ട് എല്ലാ അസുഖങ്ങളും വിറ്റമിൻ എയിൽ ഡെഫിഷ്യൻസിയിൽ ഉണ്ടാവാറുണ്ട് ഇനി ഏതൊക്കെ ഫുഡിൽ നിന്നാണ് നമുക്ക് വിറ്റമിൻ എ കിട്ടുന്നതെന്ന് നോക്കാം മീറ്റ് മിൽക്ക് ഫിഷ് ഫിഷ് ലിവർ ഓയിൽ ഇങ്ങനെയുള്ള സ്പിന്നാഷ് ആമരാൻ അങ്ങനെയുള്ള ഫുഡിൽ ഫുഡിന്നെല്ലാം നമുക്ക് കിട്ടും ഇതിൽ തന്നെ നമുക്ക് ഈ ആനിമൽ ഒറിജിനളല്ലോ അതായത് മീറ്റ് ലിവർ ഫിഷ് അല്ലെങ്കിൽ കോഡ് ലിവർ ഓയിൽ ഇതിലെല്ലാം വിറ്റമിൻ ഏത് ഫോമിലായിരിക്കും റെറ്റിനോൾ ഫോമിലായിരിക്കും ഇനി ലീഫി വെജിറ്റബിൾസ് ആയ സ്പിന്നാഷ് ഇതിലൊക്കെ ആണെങ്കിൽ ബീറ്റാ കറോട്ടിൻ ഫോമിലാണ് വിറ്റമിൻ എ ഉള്ളത് നെക്സ്റ്റ് വിറ്റമിൻ ഡി വിറ്റമിൻ ഡിയും രണ്ട് ഫോമിലുണ്ട് കാൽസി ഫറോളും അല്ലെങ്കിൽ കോളി കാൽസിഫറോളും അതിൽ കാൽസിഫറോൾ അല്ലെങ്കിൽ എർഗോ കാൽസിഫറോൾ എന്ന് കൂടി പറയുന്നുണ്ട് അതിൻ്റെ വേറൊരു പേരാണ് വിറ്റമിൻ ഡി ടു വിറ്റമിൻ ഡി എന്ന് പറയുന്നത് കോളി കാൽസിഫറോളാണ് വിറ്റമിൻ ഡിയെ നമ്മൾ സൺലൈറ്റ് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട് അതായത് സൺലൈറ്റ് നമ്മളുടെ ബോഡിയിലേൽക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ സ്കിന്നിനടിയിലുള്ള അടിപൊസ്റ്റ് ടിഷ്യൂവിൽ നിന്നും വിറ്റമിൻ ഡി സിന്തസൈസ് ചെയ്യപ്പെടുന്നുണ്ട് ഈ വിറ്റമിൻ ഡി എപ്പോഴും കാൽസ്യമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടാണ് അതായത് കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും അബ്സോർബ്ഷനൊക്കെ വിറ്റമിൻ ഡി വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് കാൽസ്യം റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള അസുഖങ്ങളാണ് ഉണ്ടാകുന്നത് റിക്കറ്റ്സ് ഓസ്റ്റിയോമലസി ഇങ്ങനെയുള്ള അസുഖങ്ങളാണ് ഉണ്ടാകുന്നത് റിക്കറ്റ്സ് ആണെങ്കിൽ കൂടുതലും കുട്ടികളിലാണ് അതായത് കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ട് ബോൺ സംബന്ധമായ അസുഖമാണ് കുട്ടികളിലാണ് കാണപ്പെടുന്നത് എന്ന് പറയുമ്പോൾ അത് അഡൽറ്റ്സിൽ കാൽസ്യം കുറഞ്ഞിട്ടുണ്ടാകുന്ന ബോൺ ഡിസോർഡറാണ് വിറ്റമിൻ ഡിയുടെ പ്രധാനപ്പെട്ട സോഴ്സാണ് കോട്ട് ലിവർ ഓയിൽ പിന്നെ ബട്ടർ അങ്ങനെയുള്ള ഫുഡുകൾ പക്ഷേ ഈ വിറ്റമിൻസ് നമുക്കൊരിക്കലും വെജിറ്റബിൾ സോഴ്സസിൽ നിന്ന് കിട്ടാറില്ല എല്ലാം ആനിമൽ സോഴ്സിൽ നിന്ന് മാത്രമേ കിട്ടാറുള്ളൂ നെക്സ്റ്റ് വിറ്റമിൻ ആണ് വിറ്റമിൻ ഇ വിറ്റമിൻ ഇയുടെ മറ്റൊരു പേരാണ് ടോക്കോഫെറോൾ ഈ വിറ്റമിൻ ഇയെ നമ്മൾ ബ്യൂട്ടി വിറ്റമിൻ ആൻ്റി സ്റ്റെറിലിറ്റി വിറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഈ ടോക്കോഫെറോൾ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് കൂടിയാണ് വിറ്റമിൻ ഇ കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഹാർട്ട് ഡിസീസ് അതെല്ലാം കുറച്ച് നിർത്തും പെട്ടെന്ന് ബോൺസൊക്കെ ഹീൽ ചെയ്യും മുറിവുകളൊക്കെ ഉണങ്ങും അങ്ങനെ കുറേ പ്രയോജനങ്ങളുണ്ട് ഇവയുടെ മെയിൻ സോഴ്സസ് എന്ന് പറയുന്നത് ബീറ്റ് ഓയിൽ എഗ് യോക്ക് മിൽക്ക് ഫാറ്റ് മീറ്റ് നട്ട്സ് എന്നിവയാണ് നെക്സ്റ്റ് വിറ്റമിനാണ് വിറ്റമിൻ കെ ഇതൊരു ആൻറ്റി ഹെമറേജിക് വിറ്റമിൻ ആണ് അതായത് ബ്ലഡ് കൊയാഗുലേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലീഡിങ് സ്റ്റോപ്പ് ഒക്കെ ചെയ്യുന്ന ആണ് വിറ്റമിൻ കെ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് വിറ്റമിൻ കെ വണ്ണും കെ ടു പ്രധാന ഫംഗ്ഷൻ ബ്ലഡ് ആണ് സോഴ്സ് ഗ്രീൻ ലീവി വെജിറ്റബിൾസ് അതുപോലെ വിറ്റമിൻ കെ സ്റ്റോർ ചെയ്യുന്നത് ലിവറിലാണ് നെക്സ്റ്റ് വാട്ടർ സോൾബിൾ വിറ്റമിൻസ് ആണ് അത് ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവ് ബി സിക്സ് ബി സെവൻ ബി നയൻ ബി ട്വൽവ് അത് കൂടാതെ വിറ്റമിൻ സിയുമുണ്ട് പഠിക്കാൻ ഇതിൽ ഓരോന്നിനെ ബി വൺ തയമിൻ ബി ടു റൈബോഫ്ലാവിൻ അങ്ങനെ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിരിക്കണം ആദ്യം വിറ്റമിൻ സി നോക്കാം ഇതിൻ്റെ പേരാണ് അസ്കോർബിക് ആസിഡ് വാട്ടർ സോളബിൾ വിറ്റമിൻ ആണ് പ്രധാന സോഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് അതായത് നെല്ലിക്ക നാരങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഡെഫിഷ്യൻസിണ്ടാകുന്നതാണ് സ്കർവി അതായത് അതിൻ്റെ പ്രധാന സിംറ്റം ബ്ലീഡിങ് ഗംസ് ആണ് അപ്പം ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ബ്ലീഡിങ് ഗംസ് ഏതിൻ്റെ സിംറ്റം ആണെന്ന് ചോദിക്കാറുണ്ട് അപ്പം അത് വിറ്റമിൻ സി ആണെന്ന് ഓർക്കുക വിറ്റമിൻ സിയുടെ മറ്റൊരു പ്രത്യേകത ഇറ്റ് ഈസ് വെരി സെൻസിറ്റീവ് ടു ഹീറ്റ് ഇനി ബി കോംപ്ലെക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് ബി വൺ ബി വണിൻ്റെ പേരാണ് തയമിൻ തൈമിൻ്റെ മറ്റൊരു പേരാണ് ആൻറ്റി ന്യൂററ്റിക് വിറ്റമിൻ തയമിൻ ഇസ് എസെൻഷ്യൽ ഫോർ ദി കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിസം ഏറ്റവും ആവശ്യമുള്ള വിറ്റമിൻ ആണ് വിറ്റമിൻ ബി വൺ തൈമിൻ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ആൻറ്റി ന്യൂററ്റിക് വിറ്റമിൻ എന്ന് പറയുന്നത് കാരണം ന്യൂറോൺസും കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസുമായിട്ട് ക്ലോസ് റിലേറ്റഡ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ അതിനവശ്യമായതുകൊണ്ടാണ് ഇതിന് ആൻറ്റി ന്യൂരറ്റിക് വിറ്റമിൻസ് അതുകൊണ്ട് തന്നെ എന്താ ന്യൂറോളജിക്കൽ ഡിസീസ് ഒന്നും ഉണ്ടാവുകയില്ല തൈമിൻ്റെ പ്രധാന സോഴ്സ് എന്ന് വെച്ചാൽ അൺമിനിറ്റഡ് സീറിയൽസ് നമ്മൾ അധികം നെൽ പോളിഷ് ചെയ്യാത്ത നെൽ അരി പൾസസ് ഗ്രൗണ്ട് നട്ട്സ് എന്നിവയൊക്കെയാണ് ഇതിൻ്റെ പ്രധാന സോഴ്സ് അതുപോലെ പാല് മിൽക്ക് നല്ലൊരു സോഴ്സാണ് ഈ തൈമിന് ഇത് പോളിഷിങ് മില്ലിങ് ഇതെല്ലാം ചെയ്യുമ്പം ഈ വിറ്റമിൻസ് നഷ്ടപ്പെടാറുണ്ട് അതുപോലെ ഓവർ കുക്കിംഗ് ടൈമിലും ഈ തായ്മൻ ഒരുപാട് നഷ്ടപ്പെടാറുണ്ട് തൈമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണ് ബെറിബെറിയും വെർണിക്സ് എൻസോഫലോപ്പതി അതായത് ഇതെല്ലാം നമ്മളുടെ നേർവ് ആയിട്ടുള്ള അസുഖങ്ങളാണ് ബെറിബെറി തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട് ഡ്രൈ ഉണ്ട് വെറ്റ് ഉണ്ട് ഇൻഫെൻറ്റൈൽ ബെറിബെറി ഉണ്ട് വെർണിക്സ് എൻസോഫലോപ്പതി ആണെങ്കിൽ കൂടുതലും ആൽക്കഹോൾസ് സ്ഥിരമായിട്ട് കഴിക്കുന്നവരിലാണ് കാണപ്പെടുന്നത് അടുത്തതാണ് വിറ്റമിൻ ബി ടു റൈബോഫ്ലാവിൻ റൈബോഫ്ളാവിൻ ഏറ്റവും നമുക്ക് പ്രയോജനപ്പെടുന്നത് സെല്ലുലാർ ഓക്സിഡേഷൻ സെല്ലുലാർ ഗ്രോത്ത് എന്നിവയിലാണ് പ്രധാനപ്പെട്ട സോഴ്സ് മിൽക്ക് ലിവർ ഗ്രീൻ ലീവി വെജിറ്റബിൾസ് എന്നിവയാണ് അതുപോലെ ജെർമിനേറ്റഡ് ആണെങ്കിലും റൈബോഫ്ലാവിൻ കൂടുതലാണ് ഈ റിബോഫ്ലാവിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് കൂടുതലും നമ്മുടെ സ്കിന്നിനെയും മ്യൂക്കസ് മെമ്പറിനെയൊക്കെയാണ് ബാധിക്കുന്നത് അതിനെ പറഞ്ഞ പെരുന്ന റിബോഫ്ലാബിനോസിസ് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റംസാണ് ആംഗുലാർ സ്റ്റൊമാറ്റൈറ്റിസും ഗ്ലോസൈറ്റിസും മീൻസ് നമ്മുടെ അന്നനാളത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് സ്റ്റൊമറ്റൈറ്റിസും ഗ്ലോസൈറ്റിസും ഒക്കെ അടുത്തതാണ് വിറ്റമിൻ ബി അല്ലെങ്കിൽ നിയാസിൻ ഇതിൽ വൺ മില്ലിഗ്രാം ഓഫ് നിയാസിനീസ് സിന്തസൈസ്ഡ് ഫ്രം സിക്സ്റ്റി മില്ലിഗ്രാം ഓഫ് ട്രിപ്റ്റോഫാൻ അറുപത് മില്ലിഗ്രാം ട്രിപ്റ്റോഫാനിൽ നിന്നും ഒരു മില്ലിഗ്രാം നിയാസിൻ സിന്തസൈസ് ചെയ്യപ്പെടുന്നു അതുപോലെ നിക്കോട്ടനിക് ആസിഡ് ഉള്ളതും നിയാസിനാണ് ഇതിൻ്റെ പ്രധാന സോഴ്സസുകൾ ലിവർ കിഡ്നി മീറ്റ് ഫിഷ് മിൽക്ക് ഗ്രൗണ്ട് നട്ട്സ് എന്നിവയാണ് ഡെഫിഷ്യൻസിയാണ് സാധാരണ ചോദിക്കുന്നത് പെല്ലഗ്രയാണ് നിയാസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്നത് അതിന് ത്രീ ഡീസ് എന്ന് പറയും അതായത് ഡെർമറ്റൈറ്റിസ് ഡിമൻഷ്യ ഡയറിയ ഇത് മൂന്നുമാണ് പെല്ലഗ്രയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അതുകൊണ്ടാണ് ത്രീ ഡീസ് എന്ന് പറയുന്നത് ഡെർമറ്റൈറ്റിസ് ഡിമെൻഷ്യ ഡയറിയ അടുത്തത് പാൻഡോതനിക് ആസിഡാണ് അതാണ് ബി ഫൈവ് എന്നറിയപ്പെടുന്നത് അതും ഓൾമോസ്റ്റ് മിൽക്ക് അങ്ങനെയുള്ള എല്ലാ സോഴ്സിലും കാണപ്പെടുന്നു അടുത്തത് ബി സിക്സ് അല്ലെങ്കിൽ പാരഡോക്സിൻ അമിനോ ആസിഡ്സിൻ്റെ മെറ്റബോളിസിന് അത്യാവശ്യമാണ് ഈ പാരഡോക്സിൻ അല്ലെങ്കിൽ വിറ്റമിൻ ബി സിക്സ് സോഴ്സസ് മിൽക്ക് ലിവർ എഗ് യോക്ക് എന്നിവയാണ് ഇതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ് ഇമ്പോർട്ടൻറ്റ് ബി സിക്സിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ് പെരിഫറൽ ന്യൂറൈറ്റിസ് നമ്മുടെ കൈകാല വിരലുകളിലൊക്കെ തരിപ്പ് അങ്ങനെയുള്ള അവസ്ഥ ന്യൂ ന്യൂറോൺസിന് വരുന്ന പ്രശ്നങ്ങളാണ് പെരിഫറൽ ന്യൂറൈറ്റിസ് നെക്സ്റ്റ് ബി സെവൻ ബി സെവൻ്റെ മറ്റൊരു പേരാണ് ബയോട്ടിൻ വിറ്റമിൻ എച്ച് അതുപോലെ സ്കിൻ ആൻഡ് ഹെയർ വിറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാലും ബയോട്ടിൻ ആണ് അത് ഓൾമോസ്റ്റ് എല്ലാ വെജിറ്റബിൾ സോഴ്സും ആനിമൽ സോഴ്സിൽ നിന്നും കിട്ടാറുണ്ട് അതായത് ഏജിനിങ്ങിനെയൊക്കെ പെട്ടെന്ന് പ്രായമാകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ബയോട്ടിൻ ഒക്കെ ചെയ്ത് അപ്പോൾ അതൊക്കെ ബി സെവൻ ആണ് ബയോട്ടിൻ നോർത്ത് വയ്ക്കുക അടുത്തത് ബി നയൻ ബി നയൻ ആണ് ഫോളിക് ആസിഡ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സ് ലിവർ സോയാബീൻ ലിവ വെജിറ്റബിൾസ് ആണ് ഇതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് അനീമിയ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാവുന്നത് ഈ ഫോളിക് ആസിഡെന്ന് പറയുന്നത് ആർ ബിസിലൊക്കെ ഡി എൻ എ സിന്തസസിന് വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിറ്റമിനാണ് അടുത്തതാണ് ബി ട്വൽവ് സയാനോ കൊബാലമി കൊബാൽട്ടടങ്ങിയ വിറ്റമിൻ ചോദിച്ചു കഴിഞ്ഞാൽ ബി ട്വൽവാണ് ഫിഷ് എഗ്ഗ് കിഡ്നി ഇവയിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് വിറ്റമിൻ ബി ട്വൽവ് ആണ് ഇതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടും അനീമിയ പെരനീഷ്യസ് അനീമിയ ഉണ്ടാകാറുണ്ട് ഇതിൽ പെരനീഷ്യസ് മാത്രമല്ല മെഗാലോബ്ലാസ്റ്റിക് അനീമിയം വിറ്റമിൻ ബി ട്വൽവ് പറയുന്നുണ്ട് പിന്നെ ഇതിൽ സോഴ്സ് പറയുമ്പോൾ ഇതിൽ വെജിറ്റബിൾ സോഴ്സ് ഇല്ല ഫിഷ് എഗ്ഗി അതായത് ആനിമൽ റിലേറ്റഡ് സോഴ്സ് മാത്രമേ വിറ്റമിൻ ബി ട്വൽവ് കിട്ടാറുള്ളൂ പിന്നെ പ്രഗ്നൻറ്റ് ലേഡീസിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഡെഫിഷ്യൻസി ആണ് ഈ വിറ്റമിൻ ബി ട്വൽവ് നെക്സ്റ്റ് റെക്കമെൻഡ് ഡയറ്ററി അലവൻസ് എത്ര എത്രയൊക്കെ വിറ്റമിൻസ് നമുക്ക് വേണം എന്നുള്ളതിൻ്റെ കണക്കാണ് അതിൽ ആദ്യം റെറ്റിനോൾ ആണെങ്കിൽ മെന്നിലാണെങ്കിൽ സിക്സ് ഹൺഡ്രഡ് എം എസ് ജി പെർ ഡേ ആണ് വേണ്ടത് പിന്നെ അത് പ്രഗ്നൻ്റ് ആൻഡ് ലാക്ടേറ്റീൻ വരുമ്പം കുറച്ചും കൂടെ കൂടുതൽ വേണം എയ്റ്റ് ഹൺഡ്രഡും നയൻ ഫിഫ്റ്റിയൊക്കെ വേണം ബിറ്റാ കരോട്ടിൻ ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ടൈമിൻ ആണെങ്കിൽ വൺ പോയിൻറ്റ് ടു ആണ് വൺ പോയിൻറ്റ് ടു മില്ലിഗ്രാം പെർ ഡേ ആണ് റൈബോഫ്ലാബിൻ വൺ പോയിൻറ്റ് ഫോർ നിയാസിൻ സിക്സ്റ്റീൻ ആണ് വിറ്റമിൻ ബി സിക്സ് ടു പോയിൻറ്റ് സീറോ മില്ലിഗ്രാം പെർ ഡേ വിറ്റമിൻ സി ഫോർട്ടി വിറ്റമിൻ ബി ട്വൽ വൺ വിറ്റമിൻ ഡി ആണെങ്കിൽ ഫോർ ഹൺഡ്രഡ് വിറ്റമിൻ ഇ ആണെങ്കിൽ സെവൻ പോയിന്റ് ഫൈവ് ടു ടെൻ എം ജി വിറ്റമിൻ കെ ഫിഫ്റ്റി ഫൈവ് ബയോട്ടീൻ തേർട്ടി പാൻഡോതനിക് അല്ലെങ്കിൽ വിറ്റമിൻ ബി ഫൈവ് ആണെങ്കിൽ ഫൈവ് എം ജി ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിയാസിൻ ഈസ് ദി കെമിക്കൽ നെയിം ഓഫ് വിച്ച് വിറ്റമിൻ നിയാസിൻ വരുന്നത് വിറ്റമിൻ ബി ആണ് അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത് പെല്ലഗ്രയാണ് പെല്ലഗ്രയിലാണ് ത്രീ ഡീസ് വരുന്നത് നമ്മുടെ ഡിമൻഷ്യ ഡെർമറ്റൈറ്റിസ് എന്നിങ്ങനെ പറഞ്ഞല്ലേ അത് വരുന്നത് വിറ്റമിൻ ബി ത്രീയിലാണ് കെമിക്കൽ നെയ്മിയാസനാണ് ദ വിറ്റമിൻ ദാറ്റ് പ്രൊട്ടക്ട് അസ് ഫ്രം പെല്ലഗ്ര ഡിസീസ് ഇപ്പം പറഞ്ഞതേ ഉള്ളൂ പെല്ലഗ്ര ഉണ്ടാകുന്ന ഏതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് വിറ്റമിൻ ബി ത്രീ ആണ് ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വിറ്റമിൻ കോസസ് ബെറി ബെറി ആൻസർ ഓപ്ഷൻ ഡി വിറ്റമിൻ ബി വൺ അതായത് ടൈമിനാണ് അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ബെറി എന്ന ഡിസീസ് ഉണ്ടാകുന്നത് വെറിവെറി മൂന്ന് ടൈപ്പ് ഉണ്ട് ഡ്രൈ വെറ്റ് ഇൻഫെൻറ്റൈൽ എന്നിങ്ങനെ മൂന്ന് ടൈപ്പ് ഉണ്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കോമ്പോണൻറ്റ് ഓഫ് കോ എൻസെയിം എ കോ എൻസെയിം എയുടെ പാർട്ടായിട്ട് വരുന്ന ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് പാൻഡോതനിക് ആസിഡ് അതായത് വിറ്റമിൻ ബി ഫൈവ് ആണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് വിറ്റമിനി സോൾസോൺ ആണ് സ്കോബാലമീൻ കൊബാല അല്ലെങ്കിൽ കൊബാലടങ്ങിയ അടങ്ങിയ വിറ്റമിൻ ബി ട്വൽവ് അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് അനീമിയ പെർനീഷ്യസ് അനീമിയ മെഗാലോ പ്ലാസ്റ്റിക് അനീമിയ ഒക്കെ ഉണ്ടാകുന്നത് നെയിം ദ വിറ്റമിൻ വിച്ച് ഫംഗ്ഷൻ അസ് എ ഹോർമോൺ അസ് വെൽ ആസ് വിഷ്വൽ പിക്മെൻറ്റ് വിഷുവൽ പിക്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വിറ്റമിൻ എ റിലേറ്റഡ് റിലേറ്റഡായിട്ട് അപ്പോൾ റെറ്റിനോൾ വിറ്റമിൻ എ അതായത് ആനിമൽ സോഴ്സിൽ വരുന്ന റെറ്റിനോൾ പ്ലാന്റ് സോഴ്സ് ആകുമ്പോൾ അത് ബിറ്റാക് അറോട്ടിനാണ് വരുന്നത് അപ്പോൾ അതിൽ വരുന്നത് ഓഫ് താൽമിയ ബിറ്റോർ സ്പോർട്സ് ഇങ്ങനെയുള്ള അസുഖങ്ങളാണ് നെയ്മ് ദ വിറ്റമിൻ വിച്ച് ടേക്സ് പാർട്ട് ഇൻ ദി ബ്ലഡ് ക്ലോട്ടിംഗ് ആൻറ്റി കൊയാഗുലിൻ വിറ്റമിൻ എന്നറിയപ്പെടുന്നതാണ് ഓപ്ഷൻ ബി വിറ്റമിൻ കെ വിറ്റമിൻ കെ ആണ് ആൻറ്റി കൊയാഗുലിൻ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വിറ്റമിൻ വിറ്റമിൻസ് ഓഫ് ആൻഡ് ആക്റ്റേഴ്സ് വിറ്റമിൻ എന്തായിട്ട് ആക്ട് ചെയ്യാറുണ്ട് കോ എൻസൈംസ് ആയിട്ട് ആക്റ്റീവ് ഓപ്ഷൻ ഡി കോ എൻസൈംസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് പേഴ്സ് ഈസ് നോട്ട് കറക്റ്റ്ലി മാസ്ഡ് ഓരോ വിറ്റമിൻ തന്നിട്ട് അതിൻ്റെ ഡിസീസാണ് പറഞ്ഞിരിക്കുന്നത് വിറ്റമിൻ ബി ഫോർ പെല്ലഗ്ര ബി ഫോർ എന്നുള്ളത് ബി ത്രീന്ന് കണ്ടാൽ മതി ബി ത്രീ നിയാസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് പെല്ലഗ്ര ബി ട്വൽവ് ആണെങ്കിൽ പെർനീഷ്യസ് അനീമിയ വിറ്റമിൻ സി ആണെങ്കിൽ സ്കാർ വിറ്റമിൻ ബി സിക്സ് ആണെങ്കിൽ ബെർവരി ആണ് അപ്പോൾ അത് തെറ്റാണ് അതിൽ വരുന്നത് ബി വൺ ആണ് ബി വൺ ആണ് ബെർവറിക്ക് കാരണം എസ് സ്റ്റീറോയിഡ് വിറ്റമിൻ സ്റ്റീറോയിഡ് വിറ്റമിൻ എന്നറിയപ്പെടുന്നതാണ് വിറ്റമിൻ ഡി ഓപ്ഷൻ ബി വിറ്റമിൻ ഡി വിറ്റമിൻ ഡി ആണ് നമുക്ക് സൺലൈറ്റ് വിറ്റമിൻ കൂടി അറിയപ്പെടുന്നത് വാട്ട് കോമ്പൗണ്ട് ഓഫ് റോ എഗ് വൈറ്റ് കോസസ് എ സിൻഡ്രം സിമിലർ ടു വിറ്റമിൻ ബി ഡെഫിഷ്യൻസി അതായത് റോ എഗ് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രോബ്ലം ഏതാണ് അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ളതാണ് ആബിഡി എ ഡെഫിഷ്യൻസി ഓഫ് വിറ്റമിൻ കെ റിസൾട്ട്സ് ഇൻ ദി ഡിക്രീസ്ഡ് ലെവൽ ഓഫ് വിറ്റമിൻ ഗേയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത് എന്താണ് ഓപ്ഷൻ എ പ്രോത്രോമിൻ്റെ ഡെഫിഷ്യൻസിയാണ് ഉണ്ടാകുന്നത് പ്രോത്രോമിൻ കുറയുമ്പോൾ അവിടെ എന്ത് പറ്റും ക്വായാഗുലേഷൻ നടക്കില്ല അപ്പം ബ്ലഡ് ക്ലോട്ടിംഗ് റിലേറ്റഡ് ഉള്ള വിറ്റമിൻ ആണ് വിറ്റമിൻ കെ ഇപ്പോൾ വിറ്റമിൻ എന്ന ടോപ്പിക്ക് കഴിഞ്ഞു വിറ്റമിനിൽ കൂടുതൽ ചോദിക്കുന്നത് വിറ്റമിൻസിൻ്റെ മറ്റു പേരുകളും ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസീസുകളുമായിരിക്കും അപ്പം മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക താങ്ക്